ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ ജ്വരചികിത്സ, അതായത് നമുക്ക് പനി അനുഭവപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കുട്ടികൾക്കും വലിയവർക്കും ഈ മഴച്ചാറലൊക്കെ കൊണ്ട് അതുപോലെ തണുപ്പ് കാരണം ചെറുതായിട്ട് ചെറുങ്ങനെ പനി വരാനും ജ്വരം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. പലർക്കും അത് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആയുർവേദത്തിൽ ജ്വരചികിത്സയാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അഷ്ടാംഗഹൃദയം ചികിത്സാ സ്ഥാനത്തിലെ ആദ്യത്തെ ചികിത്സ നിർദ്ദേശിച്ചിട്ടുള്ളത് ജ്വരചികിത്സ എന്ന അദ്ധ്യായത്തിലാണ്. ഈ ജ്വരചികിത്സ എന്ന് പറയുന്നത് പനിയെ മാത്രമല്ല ആയുർവേദത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ രോഗാവസ്ഥകളിലും ഈ ജ്വരത്തിന് സമാനമായ ഒരവസ്ഥ ഒരു സ്റ്റേജിൽ അനുഭവപ്പെടും. ആ സമയത്ത് ചികിത്സിക്കേണ്ടാവും. ജ്വരചികിത്സ പഠിച്ചാൽ എല്ലാ രോഗത്തെയും ചികിത്സിക്കാം എന്നാണ് പറയുക. അപ്പോൾ ജ്വരചികിത്സ ഇതിൻ്റെ ഒരു അടിസ്ഥാന ചികിത്സാ തത്വമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള ആ റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോ ആരംഭിക്കാം. അതായത് ജ്വരചികിത്സയ്ക്ക് നമ്മൾ ആദ്യം തീരെ വിശപ്പുണ്ടാവില്ല രോഗിക്ക്. ഈ അവസ്ഥയിൽ നമ്മൾ നേരെ കഴിക്കാൻ ദഹിക്കാൻ പ്രയാസമുള്ള ഹെവി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കരുത്. ഉപവാസം, ഫാസ്റ്റിംഗ് ആണ് ജ്വരചികിത്സയുടെ ആദ്യപടിയായിട്ട് ആയുർവേദാചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉപവസിക്കുക. വെറുതെ ചൂടുള്ള ചുക്കുവെള്ളം മാത്രം കുടിച്ചോ, അതല്ലെങ്കിൽ ചൂടുള്ള കഞ്ഞിവെള്ളം കൂടെ കുടിക്കുക. ക്ഷീണം ഉണ്ടാവാതിരിക്കാനായിട്ട് ദഹനശക്തി തീരെ കുറവായിരിക്കും. ആമാവസ്ഥ ഉണ്ടാവും ഈ അവസ്ഥയിൽ. അപ്പോൾ ഈ ആമം പചിച്ചു പോകുന്നതിനായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ആണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം, ഹെവി ആയിട്ടുള്ള ആഹാരം ഒന്നും തന്നെ കഴിക്കരുത്. ചൂടുള്ള ചുക്കുവെള്ളം കുടിക്കാം, ചൂടുവെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ചൂടുള്ള കഞ്ഞിവെള്ളം കുടിക്കാം. അത് ഇടയ്ക്കിടയ്ക്ക്, ഒറ്റയടിക്ക് ധാരാളം കുടിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു അര ഗ്ലാസ് വീതം പലവട്ടമായിട്ട് കുടിക്കുക. അതുപോലെ തന്നെ കഞ്ഞിത്തെളിയിൽ അല്പം ഇന്ദുപ്പും മല്ലി പൊടിച്ചതും കൂടി ചേർത്തിട്ട് വെതറിയിട്ട് ഇളക്കി ചേർത്ത് ആ കഞ്ഞിവെള്ളം ചൂടോടെ കുടിക്കാനാണ് പറയുന്നത് ഒരവസ്ഥയിൽ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ഫാസ്റ്റിംഗ് മതി. അപ്പോഴത്തേനും ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. ആ അവസ്ഥയിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷീണം ഇല്ലാതാക്കുന്നതിനും ഈ പനിക്ക് ജ്വരലക്ഷണത്തിന് ശമനം ലഭിക്കുന്നതിനായിട്ട് ചുക്ക് ചതച്ചിടുക. ചുക്ക് ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ ചുക്ക് ഒരു കഷ്ണം, ഒരു തള്ളവിരലിൻ്റെ കഷ്ണം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ചുക്ക് ചതച്ചിടുക. എന്നിട്ട് ഒരു പിടി മലര് ഒരു പരുത്തി ശീലയിൽ അയച്ച് കെട്ടണം. കിഴിങ്ങനെ ടൈറ്റാക്കി കെട്ടരുത്, ലൂസാക്കിയിട്ട് കിഴി കെട്ടുക. ഒന്നോ രണ്ടോ പിടി മലരിട്ടിട്ട് ഈ സഞ്ചി മൂടുന്നവരെ വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് പൊടിയരി നുറുക്കരിയും കൂടെ ഇട്ടിട്ട് വേവിക്കാം. എന്നിട്ട് ആ കഞ്ഞിത്തെളി കുടിക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് അഗ്നിദീപനം ഉണ്ടാകുന്നതിനും ശരീരത്തിന് ലഘുത്വം ഉണ്ടാകുന്നതിനും വിയർപ്പ് വന്നു തുടങ്ങുന്നതിനും വിശപ്പുണ്ടാകുന്നതിനും പനിയുടെ കാഠിന്യം കുറയുന്നതിനും സഹായിക്കും. അപ്പോൾ അതാണ് അടുത്ത സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നത്തെ സ്റ്റേജിൽ കഞ്ഞി കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, യവാഗു എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ. അപ്പോൾ ആ കഞ്ഞി തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം കലത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളപ്പിക്കണം. അതിന് ആയിട്ട് അരിയിടാനായിട്ട് വെള്ളം തിളപ്പിക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഒരു കലം വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഒരു കഷ്ണം ചുക്ക് ചതച്ചിടണം. അതുപോലെ പൂവാങ്കുരുന്നില ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. പൂവാങ്കുരുന്നില ഇപ്പോൾ മഴക്കാലത്തൊക്കെ ധാരാളം ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ ജ്വരവും കഫക്കെട്ടും പനിയൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പ്രകൃതി ഈ കാലഘട്ടത്തിൽ പൂവാങ്കുരുന്നില കൂടുതലായിട്ട് ഭൂമിയിൽ തഴച്ച് വളരുന്നത്. അതൊരു ഹെർബൽ ആൻറ്റിബയോട്ടിക്കാണെന്ന് പറയാം. ആൻറ്റിബയോട്ടിക് എഫക്റ്റാണ് ഉണ്ടാക്കുക. ശരീരത്തിലുണ്ടാകുന്ന എല്ലാ ഇൻഫെക്ഷനുകളെയും നിയന്ത്രിക്കുന്നതിന് പൂവാങ്കുരുന്നിലേക്ക് ഭയങ്കര കഴിവുണ്ട്. അപ്പോൾ പൂവാങ്കുരുന്നില ഒന്നോ രണ്ടെണ്ണം സമൂലം വേരും പൂവും ഇലയും തണ്ടും വേരടക്കം പറിച്ചെടുത്തിട്ട് നന്നായി കഴുകി ചതച്ചിടുക. അതുപോലെ ഒരു കഷ്ണം ചുക്ക് വേണം. പൂവാങ്കുരുന്നില സമൂലം രണ്ടോ മൂന്നെണ്ണം എടുക്കാം. പിന്നെ രണ്ട് ഐറ്റം കൂടെ ഉണ്ട്, കൊടുത്തുവയുടെ വേര്. അതായത് ഈ ചെറിയ തുമ്പയില്ലേ, നമുക്കിങ്ങനെ പടർന്ന് പടരുന്ന ഒരു തരം തുമ്പയുണ്ട്, അതിലിങ്ങനെ വെളുത്ത പൊടി ഉണ്ടോ നായക്കൊട്ടണ പെരുപ്പൊക്കെ ഉണ്ടാകുന്ന അതാണ് കൊടുത്തുവ എന്ന് വിളിക്കും. ആ കൊടുത്തുവയുടെ വേര്, പിന്നെ കുറുന്തോട്ടി വേര്. അപ്പോൾ കൊടുത്തുവ വേരും കുറുന്തോട്ടി വേരും ചുക്കും പൂവാങ്കുരുന്നില സമൂലം ഇവ ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് അരിച്ചു മാറ്റിയിട്ട് അതിലേക്ക് അരിയിട്ടിട്ട് കഞ്ഞി വയ്ക്കുക. ആ കഞ്ഞി കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നിർദ്ദേശിക്കുമ്പോൾ അതിനിടയ്ക്ക് മെയിൻ രോഗത്തിന് ചികിത്സിക്കുന്നതിന് ഇടയ്ക്ക് ഇപ്പോൾ ചില നീർക്കെട്ട് കൂടിയിട്ടോ അല്ലെങ്കിൽ തൈലമൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ശീലമില്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പനിയൊക്കെ അനുഭവപ്പെടുമ്പോൾ അവർ മെയിൻ ചികിത്സ നിർത്തി വെച്ചിട്ട് ഇത്തരം കഞ്ഞിയൊക്കെ തയ്യാറാക്കി കൊടുക്കും. അതുപോലെ അതിനുള്ള ഔഷധങ്ങളും കൊടുക്കും. അപ്പോൾ അതിനായിട്ട് ഔഷധ സേവ പറഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി മുത്തങ്ങ പർപ്പടകപ്പുല്ല്, ഇത് ജ്വരശമനത്തിനുള്ള അഗ്രൌഷധമായിട്ടും അതുപോലെ ആമപാചനത്തിനും ദീപനായിട്ടും വിശപ്പുണ്ടാക്കുന്നതിനും പനിക്കുമായിട്ടുള്ള ഒറ്റമൂലിയായിട്ട് പറഞ്ഞിട്ടുള്ള ഔഷധമാണ്.
അപ്പോൾ ഇഞ്ചിയും പർപ്പടകപ്പുല്ലും മുത്തങ്ങയും കൂടെ ചതച്ചിട്ട് കഷായം വയ്ക്കുക. ആ കഷായം രാവിലെ വെറും വയറ്റിൽ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇത് ഈ ഇങ്ങനെ അടുത്ത സ്റ്റേജിൽ, അതായത് വിശപ്പ് വന്ന് തുടങ്ങിയിട്ട് ആദ്യം ഫാസ്റ്റിങ് കഴിഞ്ഞ് പിന്നെ കഞ്ഞി തെളി കൊടുത്ത്, കഞ്ഞിവെള്ളം മാത്രം കൊടുത്ത്, പിന്നെ പൊടിയരിക്കഞ്ഞി കഴിച്ച്, പിന്നെ കഞ്ഞി കഴിച്ച്, അത് കഴിഞ്ഞിട്ടാണ് ആചാര്യൻ ഔഷധ സേവ നിർദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് രാവിലെ വെറും വയറ്റിൽ ഇഞ്ചിയും മുത്തങ്ങയും പർപ്പടകപ്പുല്ലും ചേർന്ന് ചതച്ചിട്ട് കഷായം വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ കൊടുക്കണം. അപ്പോൾ ഇതിന് 21 ദിവസം അല്ലെങ്കിൽ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കഷായം കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ അത്രയൊന്നും ഇപ്പോൾ സാധിക്കില്ല വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസം കഴിയുമ്പോഴേ നമ്മൾ മരുന്നുകളൊക്കെ ആരംഭിക്കും. അപ്പോൾ അതിന് രാവിലെ കൊടുക്കുക പർപ്പടകപ്പുല്ലും മുത്തങ്ങയും ഇഞ്ചിയും കൂടെ കഷായം വെച്ച് കൊടുക്കും. ഇനി കുടിക്കാനായിട്ട് ഈ സമയത്ത് രോഗിക്ക് ദാഹം അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചുക്കിട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുക. ചുക്കുവെള്ളം അത് അഗ്നിദീപനത്തിന് സഹായിക്കും. അപ്പോൾ ചുക്കുവെള്ളം ധാരാളമായിട്ട് കുടിക്കാമെന്നല്ല, നമ്മൾ 1-2 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കാം. പക്ഷേ അത് നല്ല ചൂടോടെ തന്നെ അത് അര ഗ്ലാസ് വീതം കൂടെ 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 കഴിക്കും. ഉഷ്ണോദകപാനം ജ്വരത്തിനുള്ള ചികിത്സയായിട്ട് തന്നെ ആചാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള വെള്ളം കൂടെ കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കൊഴുപ്പേറിയത്, ഹെവി ആയിട്ടുള്ളത്, മധുരം ചേർന്നത്, വെണ്ണ, നെയ്യ്, തൈര്, എണ്ണപ്പലഹാരങ്ങൾ, മറ്റ് ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ഇതുപോലെ കഞ്ഞി, ഔഷധങ്ങളിട്ട് വേവിച്ച കഞ്ഞി മാത്രം കുടിക്കുക നല്ലത് പനി വിട്ടുമാറുന്നവരെ. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ 3-5 ദിവസമോ ആൻറ്റിബയോട്ടിക് ഒന്നും വേണ്ട, മാക്സിമം ഒരാഴ്ചയ്ക്കുള്ള പനി വിട്ടുമാറും. പലപ്പോഴും പല കേസുകളും കണ്ടിട്ടുണ്ട്, അനുഭവമുള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ജ്വരം കണ്ടാൽ ഫാസ്റ്റിംഗ് ആണ് അതിന് ആദ്യ പേടിയെ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിൽ വയ്ക്കുക. ഒപ്പം നിങ്ങളുടെ മറ്റാഹാരങ്ങളും നിർത്തുക. തല കുളിക്കരുത്, എണ്ണ തേക്കരുത്, മനസ്സിലായില്ല, എണ്ണ തേക്കരുത് പനിയുള്ളപ്പോൾ. അതുപോലെ പനിയൊക്കെ പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം ശരീരത്തിന് ശക്തി കിട്ടുന്നതിനായിട്ട് കോലരക്ക് ചതച്ചിട്ട് കാച്ചിയെടുത്ത എണ്ണ തേച്ച് കുളിക്കാനൊക്കെ പറഞ്ഞു. ആ ക്ഷീണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജ്വര ചികിത്സയിൽ, പനി വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ നാടൻ ചികിത്സാ രീതിയുടെ ഭാഗം ഇങ്ങനെയായിരുന്നു. അല്ലാതെ നേരെ ആൻറ്റിബയോട്ടിക് ഒന്നും പണ്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ചികിത്സാരീതി അനുവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. മറ്റ് ക്ഷീണം, ഈ രോഗത്തിന് മരുന്നുകളൊക്കെ കഴിച്ചിട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഒരു ഡ്രൗസിനെസ്സും ക്ഷീണവും തളർച്ചയും അതുപോലെ അസിഡിറ്റിയും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും, ഇങ്ങനെ ആമപാചനവും ദീപനുമായിട്ടുള്ള ഔഷധങ്ങൾ ശീലിച്ച് ഭക്ഷണക്രമത്തോടുകൂടി ആയുർവേദ കഷായങ്ങളും, ഇനി ഇതിന് ഇന്ദുകാന്തം കഷായം, അമൃതോത്തരം കഷായം, ഷടങ്കം കഷായം, ഇതൊക്കെ നിർദ്ദേശിക്കും. അത് രോഗാവസ്ഥയ്ക്കനുസരിച്ചും രോഗിയുടേതനുസരിച്ചും ഡോക്ടറുടെ യുക്തിക്കനുസരിച്ച് നിശ്ചയിക്കാവുന്നതാണ്. പക്ഷേ ചികിത്സയുടെ ആരംഭം എങ്ങനെയായിരിക്കണം, ഇത് പലപ്പോഴും തെറ്റിക്കാറുണ്ട്. നിങ്ങൾ പനി കുറഞ്ഞു വരുമ്പോൾ ഉടനെ നിങ്ങളൊരു ഉഴുന്നുവട കഴിക്കും, അല്ലെങ്കിൽ പോയി ബിരിയാണി കഴിക്കും. ഈ വിശപ്പ് കൂടുന്ന അവസ്ഥയിലേ ഭയങ്കര പനി മാറിയ ഉടനെ ഭയങ്കര വിശപ്പും ഭക്ഷണം കഴിക്കാനുള്ള ഭയങ്കര ആഗ്രഹം തോന്നും. ആ സമയത്ത് നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ പനി, ആ വിശപ്പ് ശരിക്കാവാതെ ജ്വരം പൂർണ്ണമായിട്ട് വിട്ടുമാറാതെ തല കുളിക്കുകയും ഇതുപോലെ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ പനി വിട്ടുമാറാൻ വളരെയധികം ബുദ്ധിമുട്ടും, നമ്മൾ കൊളാപ്സ്ഡ് ആവും. ഭയങ്കര രോഗി വളരെയധികം രോഗപീഠകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പോയിൻറ്റ്സ് ഒന്ന് ഓർമ്മിപ്പിച്ചു മാത്രം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം. തൽക്കാലം നിർത്തുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. ആദ്യം ആയുർവേദം.